ഹായ് ഫ്രണ്ട്സ്, അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്ന് നാടുകടത്താനുള്ള കാരണമായ ചെറിയ ഷെഡുകൾ, കുടിലുകൾ, ആനത്തറയിൽ പൊടുന്നിരിക്കുന്ന കുടിലുകൾ കാട്ടാനകൾ നശിപ്പിക്കും. അതുകൊണ്ടാണ് അരിക്കൊമ്പൻ്റെയും ആനകളുടെയും പേര് പ്രശ്നങ്ങളുണ്ടാക്കുക. അരിക്കൊമ്പനാണ് ഇതെല്ലാം നശിപ്പിക്കുന്നതെന്നും പറഞ്ഞ് മറ്റ് കർഷകരെയൊക്കെ കുടിൽ പൊളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങളൊക്കെ കൊടുത്ത് അരിക്കൊമ്പനെ നാടുകടത്താൻ കാരണമായത് ആനത്താരയിൽ റിസോർട്ട് മാഫിയകൾ പണിതിരിക്കുന്ന ഈ കുടിലുകളാണ്. ഇതുപോലെ ആയിരക്കണക്കിന് കുടിലുകളാണ് മൂന്നാറിലുള്ളത്. പഞ്ചായത്ത് ഇപ്പോൾ അവയെല്ലാം പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തറയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലാണ് ടൂറിസ്റ്റുകളോട് ആയിരക്കണക്കിന് രൂപ വാങ്ങിച്ച് പാർപ്പിച്ച് പണം ഉണ്ടാക്കുന്ന റിസോർട്ട് മാഫിയകൾ. ഈ കുടിലുകളാണ് മൂന്നാർ പഞ്ചായത്തിൽ ചിന്നക്കനാലിൽ അവിടെയെല്ലാം ഉള്ളത്. ഇത് ആയിരക്കണക്കിന് ഇതുപോലുള്ളതുണ്ട്. ഇതിനൊക്കെ ചെറിയ വലിയ കോട്ടേഴ്സിൽ കിട്ടുന്നതിനെ കഴിഞ്ഞ് കുറഞ്ഞ പൈസയ്ക്ക് ഇത് കിട്ടും, തറയിലാണ്. പക്ഷേ കാട്ടാന രാത്രിയിൽ ഇറങ്ങി വന്ന് ഈ കുടിലുകൾ നശിപ്പിക്കാറുണ്ട്. ഇതുകൊണ്ടാണ് അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്ന് നാട് കടത്താനായിട്ട് ഉണ്ടായ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് അവിടെ ഇപ്പോൾ മൂന്നാർ പഞ്ചായത്ത് ഇതെല്ലാം പൊളിച്ചുകൊണ്ടിരിക്കും. ഇതിനൊന്നും ലൈസൻസോ ഒന്നുമില്ല. തറയിൽ റിസോർട്ട് മാഫിയകളിൽ കയ്യേറിയ ഭൂമിയിലാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ടൂറിസ്റ്റുകൾ ധാരാളമായി വിദേശത്ത് വന്നിട്ട് ഇതുപോലുള്ള ടെൻറ്റുകളിലാണ് കിടക്കുന്നത്. ടെൻറ്റിൽ കിടന്നിട്ടാണ് അവർ ആഘോഷിക്കുന്നത്. വലിയ വലിയ പണം മുടക്കാതെ റിസോർട്ടുകളിൽ പോകാതെ ഈ ടെൻറ്റുകളിൽ കിടന്ന് ടൂറിസ്റ്റുകൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിന് ഈ ആന തടസ്സമാണ്, കാട്ടാനകൾ തടസ്സമാണ്. അപ്പം ആദ്യം അരിക്കൊമ്പിനെ കടുത്ത്, പിന്നെ ചക്കക്കൊമ്പിനെ കടുത്ത്, അങ്ങനെ ഓരോരോ ആനകളെ, തന്നെയല്ല ആനകളെയൊക്കെ അവിടെ വകവരുത്തിയിട്ടുണ്ടെന്നും കേൾക്കുന്നു. എന്തായാലും ടൂറിസ്റ്റ് റിസോർട്ട് മാഫിയകളുടെ ഈ കളി പൊളിക്കണം. അരിക്കൊമ്പിനെ നമുക്ക് നീതി കിട്ടണം. അരിക്കൊമ്പിനെ തിരിച്ച് ചിന്നക്കനാലിൽ എത്തിക്കണം. റിസോർട്ട് മാഫിയകളുടെ ഈ തന്ത്രങ്ങൾ ഇത് ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഈ കുടിലുകൾ, ഈ ടെൻറ്റുകൾ അവിടെ യഥേഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം മൂന്നാർ പഞ്ചായത്ത് ഇപ്പോൾ പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ വീഡിയോ കാണുന്നവർ ശക്തമായി പ്രതികരിക്കണം. ഇതുപോലുള്ള ടെൻറ്റുകൾ കെട്ടിയിട്ടാണ് ടൂറിസ്റ്റുകൾ കൊടുക്കുന്നത്. ടൂറിസ്റ്റുകൾ ഈ ടെൻറ്റിൽ വന്ന് കിടക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ ആനത്താരയിലാണ് ഇവയെല്ലാം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ആനകൾ നടക്കുന്ന സ്ഥലത്തുകൂടിയാണ് ഇതെല്ലാം പണിതു വച്ചിരിക്കുന്നത്. അപ്പോൾ അത് ടൂറിസ്റ്റുകൾക്ക് വിനിയോഗം അവരെയൊക്കെ ചവിട്ടിക്കൊല്ലാനും കുത്തിക്കൊല്ലാനൊക്കെ ഇടയാകും. അതുകൊണ്ട് ആനകളെ അവിടെ നിന്ന് കടത്തുക എന്നുള്ള ലക്ഷ്യം വെച്ച് ആണ് അരിക്കൊമ്പനെ അവിടെ നിന്ന് കടത്താൻ പത്രമാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്ത കൊടുത്ത്, അവൻ വലിയ ഭീകരനാണെന്നും പറഞ്ഞ് അവനെ അവൻ്റെ കുടുംബത്തിൽ നിന്ന് പറിച്ച് കടത്തിയത്. പുറകെ പുറകെ ഓരോ ചക്കക്കൊമ്പിനെയും മുറിവാലിനെയൊക്കെ അവിടെ നിന്ന് കടത്താനും കൊന്നുകളയാനും ഒക്കെ ഉള്ള പദ്ധതി റിസോർട്ട് മാഫികൾക്കുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതിയിലൊക്കെ ഈ ഇത് ബാധിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി കേസിന് പോകുന്നവർ ഒന്ന് സുപ്രീം കോടതിയെ ബോധിപ്പിക്കണമെന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. ധാരാളം വീഡിയോകൾ പലരും ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള കുടിലുകളെ പറ്റിയുള്ള വീഡിയോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇതാണ് അവിടെ ഇല്ല, നാട്ടിൽ എല്ലായിടത്തും ആനകളുണ്ട്, പക്ഷേ നാട് കടത്തിയിട്ടില്ല. പിടിച്ചെന്നെങ്കിൽ കുങ്കിയാനാക്കുക, അതൊക്കെയാണ് ചെയ്യുന്നത്. നാട് കടത്തുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അവനെ അവിടെ നിന്ന് മാറ്റി അവൻ്റെ കുട്ടരെ അവിടെ ആനകളെ അവിടെ നിന്ന് ഒഴിവാക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടായിരുന്നു. ഇതൊക്കെ കല്യാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ കുടിലുകളാണ്, അതിൻ്റെ ഉൾവശങ്ങളാണ് ഈ കാണുന്നതൊക്കെ. എന്തായാലും എൻ്റെ വീഡിയോ കണ്ടാലും നന്ദി, വീണ്ടും കാണാം.